നമസ്കാരം. കാലടി സംസ്കൃത സർവകലാശാലയുടെയും സർക്കാരിന്റെയും വാദങ്ങളെ പൊളിച്ച് മലയാള വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിൽ ക്രമക്കേട് നടന്നു എന്ന് കാണിച്ച് ഇന്റർവ്യൂ ബോർഡിലെ വിഷയ വിദഗ്ധർ വൈസ് ചാൻസലർക്ക് അയച്ച കത്ത് പുറത്ത്. ഡോക്ടർ ടി പവിത്രൻ, ഡോക്ടർ ഉമർ തറമേൽ, ഡോക്ടർ കെ എം ഭരതൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെടുമെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ കത്ത്. CPM നേതാവ് MB രാജേഷിന്റെ ഭാര്യ നിന്ദ കണിച്ചേരിക്ക് അനധികൃതമായി നിയമനം നൽകാൻ റാങ്ക് പട്ടിക അട്ടിമറിച്ചുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത് ഉള്ളത്. എന്തായാലും വിഷയത്തിൽ കാലടി സർവകലാശാലയിലേക്ക് KCU മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതിനെ പോലീസ് നേരിടുകയും ചെയ്തു. അങ്ങനെ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴാണ് കത്തും പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടിക തങ്ങൾ തയ്യാറാക്കിയ റാങ്ക് പട്ടിക ഘടകവിരുദ്ധമാണ് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അധ്യാപന പരിചയമോ കാര്യമായ പ്രസിദ്ധീകരണങ്ങളോ ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകാൻ തീരുമാനിച്ചത് തെറ്റായ നടപടിയാണ് എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ മുന്നിലുള്ള രണ്ടോ അതിലധികമോ മികച്ച ഉദ്യോഗാർത്ഥികളെ മറികടന്നാണ് ഈ ഉദ്യോഗാർത്ഥി പട്ടികയിൽ ഒന്നാമത് എത്തിയത്. സർവകലാശാല അധികാരികൾക്ക് ഇഷ്ടമുള്ളയാൾക്ക് നിയമനം നൽകാനായിരുന്നുവെങ്കിൽ വിഷയ വിദഗ്ധരുടെ ആവശ്യമില്ലായിരുന്നുവെന്നും ഈ നടപടി സർവകലാശാല എത്തിക്സിന് വിരുദ്ധമാണ് എന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങളെ മുന്നിൽ നിർത്തിയുള്ള ഈ തെറ്റായ നിയമനം തങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയതായും സർവകലാശാലയുടെ സൽപ്പേരിനും അന്തസ്സിനും കളങ്കം ഏൽപ്പിച്ചതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് അനധികൃതമായി ഈ നിയമനം മരവിപ്പിച്ച് ഇന്റർവ്യൂ ബോർഡിന്റെ കൂട്ടായ തീരുമാനം നടപ്പിലാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജനുവരി 31 കത്ത് നൽകിയിട്ടുള്ളത്. 2 ദിവസം മുൻപാണ് നിയമന വിവാദം പുറം ലോകം അറിഞ്ഞത്. റാങ്ക് പട്ടികയെ ശീർഷാസനത്തിൽ മറച്ചുവെന്നായിരുന്നു ഡോക്ടർ ഉമർ തറമേൽ പരസ്യമായി പ്രതികരിച്ചത്. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മലയാളം അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഇന്റർവ്യൂ ബോർഡിൽ വിഷയ വിദഗ്ധരായി പങ്കെടുത്ത അധ്യാപകർ തയ്യാറാക്കി അയക്കുന്ന കത്ത്. കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാല ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് വിവിധ മലയാള അധ്യാപക തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം 2021 ജനുവരി 21 കാലടിയിലെ സർവകലാശാല ഭരണ വിഭാഗം കാര്യാലയത്തിൽ നടന്നിരുന്നല്ലോ. അതിൽ പങ്കെടുത്ത വിഷയ വിദഗ്ധർ എന്ന നിലയ്ക്കാണ് ഈ കത്ത് എഴുതുന്നത്. അഭിമുഖം അവസാനിച്ച ശേഷം വിഷയ വിദഗ്ധരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്തും വിലയിരുത്തിയും ഒരു ധാരണയിലെത്തിയ ശേഷമായിരുന്നു ഉദ്യോഗാർത്ഥികളെ പട്ടികപ്പെടുത്തി മാർക്ക് തയ്യാറാക്കിയത്. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ പ്രത്യേകിച്ച് മുസ്ലിം സംവരണം തസ്തികയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടിക ഈ ധാരണയ്ക്ക് വിരുദ്ധമാണ് എന്നറിയുന്നു. കോളേജ് സർവകലാശാല തലത്തിലുള്ള അധ്യാപന പരിചയമോ കാര്യമായ പ്രസിദ്ധീകരണങ്ങളോ ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി തൻ്റെ മുന്നിലുള്ള രണ്ടോ അതിലധികമോ മികച്ച ഉദ്യോഗാർത്ഥികളെ മറികടന്ന് ലിസ്റ്റിൽ ഒന്നാമതായി മാറിയതായും കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ നിയമനം നടത്താൻ തീരുമാനിച്ചതായും അറിഞ്ഞു. സർവകലാശാല നിയമിച്ച വിഷയ വിദഗ്ധർ എന്ന നിലയ്ക്ക് ഈ തീരുമാനവും നിയമനവും തെറ്റാണ് എന്നും സർവകലാശാല എത്തിക്സിന് എതിരാണ് എന്നും ഞങ്ങൾ ബോധ്യപ്പെടുത്തട്ടെ. സർവകലാശാല അധികാരികൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിയമനം നൽകാനായിരുന്നുവെങ്കിൽ UGC ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കുന്ന വിഷയ വിദഗ്ധരുടെ ആവശ്യം ബോർഡിൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആയതുകൊണ്ട് ഈ നിയമനത്തോട് ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. 20-30 വർഷത്തെ അധ്യാപന പരിചയം ഉള്ളവരായ അധ്യാപകർ എന്ന നിലയ്ക്ക് അക്കാദമിക് സമൂഹത്തോടും വിദ്യാർത്ഥി സമൂഹത്തോടും ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ മുന്നിൽ നിർത്തിയുള്ള ഈ തെറ്റായ നിയമനം ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല സർവകലാശാലയുടെ സൽപ്പേരിനും അന്തസ്സിനും കളങ്കമേൽപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സർവകലാശാല അധികൃതരുടെ ഈ തെറ്റായ നയത്തിൽ ഞങ്ങൾക്ക് അടുത്ത പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിനെ മറവിപ്പിച്ച് ഇന്റർവ്യൂ ബോർഡിന്റെ കൂട്ടായ തീരുമാനം നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് അഭ്യർത്ഥിക്കുന്നു.